നോമ്പുകാല വചന തീർത്ഥാടനം 10-ാം ദിവസം. സങ്കീർത്തനങ്ങൾ 127:1. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ പ്രാർത്ഥനാ ഗീതങ്ങളാണ് പൊതുവെ സങ്കീർത്തനങ്ങൾ. ദൈവവും ഇസ്രായേൽ ജനവും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധത്തിൻ്റെ സ്വഭാവം സങ്കീർത്തനങ്ങളിൽ പ്രകടമാണ്. ജ്ഞാനസാഹിത്യ രൂപത്തിലുള്ളതാണ് ഇവിടെ പരാമർശിതമായ സങ്കീർത്തനം. നമ്മുടെ അധ്വാനത്തെ ദൈവം അനുഗ്രഹിക്കുമ്പോഴാണ് നമുക്ക് ജീവിത വിജയം ഉണ്ടാകുന്നത്. ആരും അധ്വാനിക്കുന്നത് കൊണ്ട് മാത്രം അഭിവൃദ്ധിയിലേക്ക് ഉയരുന്നില്ല. അനേക വർഷങ്ങൾ കഠിനാധ്വാനം ചെയ്തിട്ടും ഒരു പുരോഗതിയും കൈവരിക്കാത്തവരെയും ഏതാനും വർഷങ്ങൾ കൊണ്ട് പുരോഗതി നേടിയവരെയും നമുക്ക് പരിചയമുണ്ടാകും. അപ്പോൾ അധ്വാനം കൊണ്ട് മാത്രം ആരും രക്ഷപ്പെടുന്നില്ലെന്നും ദൈവാനുഗ്രഹം കൂടി വേണമെന്നും സാരം. ദൈവത്തിനു നിരക്കാത്ത പ്രവൃത്തികൾ ചെയ്തുകൂട്ടിയും സമ്പന്നരാകുന്നവരുമുണ്ട് എന്ന കാര്യവും വിസ്മരിക്കുന്നില്ല. എന്നാൽ ദൈവാനുഗ്രഹത്തോടുകൂടിയ സൽപ്രവൃത്തികളിലൂടെ ആർജിക്കുന്ന വിജയം ശാശ്വതവും സന്തോഷകരവുമായിരിക്കും. വേദപുസ്തക കഥാപാത്രമായ അബ്രാഹവും ഇസഹാക്കും ദൈവഹിതമനുസരിച്ച് പ്രവർത്തിച്ചതുകൊണ്ടാണ് അവരുടെ തലമുറകൾ അനുഗ്രഹീതരായത്. മനുഷ്യൻ്റെ അധ്വാനമോ പ്രയത്നമോ അല്ല, ദൈവകാരുണ്യമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനമെന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നത് ഈ സാഹചര്യത്തിലാണ്. നമ്മുടെ പാപങ്ങളാണ് ദൈവാനുഗ്രഹത്തിൻ്റെ തണലിൽ നിന്ന് നമ്മെ അകറ്റി നിർത്തുന്നത്. ഒരു കാലത്ത് സമൃദ്ധവും സമ്പന്നവുമായിരുന്ന സോദോം ഗൊമോറ പ്രദേശങ്ങൾ നാശകൃത്തമായി മാറിയതിൻ്റെ പിന്നിൽ അവിടെ വസിച്ചിരുന്ന ജനതയുടെ തിന്മ നിറഞ്ഞ ജീവിതമായിരുന്നു. പാപമുള്ളിടത്ത് ദൈവാനുഗ്രഹം അകന്നുപോകുന്നു. നമ്മുടെ വ്യക്തിജീവിതത്തിലെ വാശി, വൈരാഗ്യം, പ്രതികാര ചിന്ത തുടങ്ങിയ തിന്മകളും പല പ്രകാരേണ ദൈവത്തോട് നമ്മൾ കാട്ടുന്ന അവിശ്വസ്തത നിറഞ്ഞ പ്രവൃത്തികളും അനുഗ്രഹാനുഭവത്തെ തടസ്സപ്പെടുത്തുന്ന സാഹചര്യങ്ങളാണ്. ഇതിനെല്ലാം പരിഹാരം കാണേണ്ട കാലയളവാണ് നോമ്പുകാലമെന്ന ചിന്ത നമ്മെ ഓരോരുത്തരെയും നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹപൂർവം, ഫാദർ ആന്റണി പൂതവേലി.